ഇന്ന് നമുക്ക് ചക്ക ഹൽവ എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു ചക്ക എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നല്ലതായിട്ടൊന്ന് കട്ടാക്കി എടുക്കുന്നു. ഇതുപോലെ കട്ടാക്കി എടുത്തതിന് ശേഷം ഇതിനകത്തുനിന്ന് ചക്കച്ചുളയൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നു. ഇനി ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുന്നു. ഇനി ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ ഇതുപോലെ എടുക്കുന്നു. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ ചക്ക ജ്യൂസ് അതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കുന്നു. ഇനി ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് 2 കപ്പ് ശർക്കരയും 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം ആ ശർക്കര തിളപ്പിച്ച വെള്ളം നമ്മൾ ഈ ചക്കയുടെ ജ്യൂസിനകത്തോട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കുന്നു. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് മൈദയും നമ്മൾ നേരത്തെ റെഡിയാക്കിയ തേങ്ങാപ്പാലൂടെ മിക്സ് ആക്കി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇതുപോലെ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ആയി കൊടുത്ത് ഇതിനകത്തോട്ട് കുറച്ചുകൂടി നെയ്യ് കൂടി ഒഴിച്ച് വീണ്ടും നല്ലതായിട്ട് മിക്സ് ആക്കി കുറച്ച് ഏലക്ക പൊടിച്ചുകൂടിയിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കി ഈ ഒരു പരുവത്തിലാക്കി എടുക്കുന്നു. ഇനി നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് ഇതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളി ഹൽവ ഇതുപോലെ റെഡിയായി കിട്ടും.